എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മറ്റൊരു ഫാം വിസിറ്റ് വീഡിയോയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകരയ്ക്ക് അടുത്തുള്ള ക്രിഷ് അക്വാ ഫാമിലെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫാമിൻ്റെ ഉടമസ്ഥനായിട്ടുള്ള അജു കൃഷ്ണ നമ്മളോട് ഒപ്പം ഉണ്ട്. അപ്പം കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് കണ്ടും കേട്ടും തന്നെ ആസ്വദിക്കാൻ നമുക്ക് നേരെ പോകാം വീഡിയോയിലേക്ക്. തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകരയ്ക്ക് അടുത്തുള്ള ക്രിഷ് അക്വാ ഫാമിലെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഒരു ഫാമിൻ്റെ ഉടമസ്ഥൻ അജു കൃഷ്ണയാണ്. അജു കൃഷ്ണയെ കുറിച്ച് പറയുകയാണെങ്കിൽ ആൾ ഒരു ഹോബിയിസ്റ്റ് എന്ന രീതിയിലാണ് ശരിക്കും ഇവിടെ ഫാമിങ്ങും കാര്യങ്ങളും ചെയ്ത് പോകുന്നത്. ഇവിടെ ഏകദേശം ഒരു 7-8 വെറൈറ്റിയോളം ഫിഷുകൾ തന്നെ ഫാമിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് നേരിട്ട് തന്നെ കണ്ടും കേട്ടും തന്നെ ആസ്വദിക്കാൻ നമുക്ക് നേരെ പോകാം വീഡിയോയിലേക്ക്. അജു നമസ്കാരം. നമസ്കാരം. അജു, ഇപ്പോൾ ഈ ഒരു മേഖലയിലേക്ക് വന്നിട്ട് ഇപ്പോൾ എത്ര നാളായി? ഞാനൊരു 1 ഇയർ കഴിയുന്നതേ ഉള്ളൂ ശരിക്കും. 1 വർഷം ആകുന്നേ ഉള്ളൂ? അതെ. ആ, അത്യാവശ്യം എന്നിട്ടും ഇത്രയും വെറൈറ്റീസ് ഒക്കെ ഇവിടെ ഉണ്ടല്ലോ. അതെ, അതൊക്കെ പോട്ടെ, എന്തൊക്കെ വെറൈറ്റീസ് ആണ് ഇവിടെ ചെയ്യുന്നത്? ഞാൻ ശരിക്കും തുടങ്ങിയത് ഗപ്പിയിലാണ്. പിന്നെ കുറച്ച് ബെറ്റാസ്, കുറച്ച് വെറൈറ്റി സിക്ലിഡ്സ്, സിക്ലിഡ് ഗ്രൂപ്പിനകത്തുള്ള കുറച്ച് ഫിഷസ്, പിന്നെ നമ്മുടെ വെയിൽടെയിൽ സീബ്ര, പിന്നെ കുറച്ച് നമ്മുടെ ഫ്ലവർ ഹോൺ, ഓസ്കാർ, അങ്ങനത്തെ വെറൈറ്റീസ് ഒക്കെ. ശരിക്കും ഇവിടെ കൊമേഴ്ഷ്യൽ ബ്രീഡിംഗ് എന്നുള്ള രീതിയിലാണോ അതോ ഒരു ഹോബി എന്ന നിലയിൽ? ഹോബിയാണ് ശരിക്കും പറയുന്നത്. ഓക്കെ ഓക്കെ. അപ്പോൾ ഇതല്ലാതെ മറ്റെന്തെങ്കിലും ജോലി ചെയ്യുന്നു? ഞാൻ വർക്ക് ചെയ്യുകയാണ്. ഞാൻ ട്രിവാൻഡ്രം ടെക്നോപാർക്കിലെ ഒരു കമ്പനിയിൽ ഫിനാൻസ് ടീമിൽ അങ്ങനെ വർക്ക് ചെയ്യുകയാണ്. ഓക്കെ. അപ്പോൾ എന്തായാലും നമ്മുടെ ഫാമും കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ചുറ്റിക്കണം. ആ, കാണാം. അപ്പോൾ ഇവിടെ ഓരോ ഫിഷിൻ്റെയും ഓരോരോ സെക്ഷനായിട്ട് തിരിച്ചാണ് അജു വെച്ചിരിക്കുന്നത്. നമുക്ക് ആദ്യം നമ്മുടെ ബീറ്റാസിൻ്റെ ആ ഒരു സെക്ഷനിലേക്ക് പോകാം. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ബീറ്റാസിനെയൊക്കെ ബ്രീഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആ ഒരു സെക്ഷൻ ആർടിമിയ ഹാച്ച് ചെയ്യാനിട്ടുണ്ട്. നിമോക്യാൻഡി OHM ആണ് കിടക്കുന്നത്. അത്യാവശ്യം ബ്രൂഡ്സിനെയൊക്കെ ഇവിടെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. മെലാന ബ്ലാക്ക്, അതുപോലെ തന്നെ ഫുൾ റെഡ്, അങ്ങനെ കുറേ അധികം വെറൈറ്റീസ് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ശരിക്കും ഇവിടെ ഒരു 8-ലധികം വെറൈറ്റി ഫിഷുകൾ തന്നെ ഇവിടെ ഉണ്ട്. അപ്പോൾ എല്ലാ വെറൈറ്റീസിനകത്തുനിന്നും നമ്മൾ ഓരോ വെറൈറ്റീസ് അതിനകത്ത് പരിചയപ്പെടുത്താനായിട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മുടെ വീഡിയോയുടെ ലെങ്ത് ഓവറായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ കഴിവതും നമുക്ക് മാക്സിമം കൂടുതൽ ഫിഷുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഓരോരോ സെക്ഷനായിട്ട് നമുക്ക് പരിചയപ്പെടാം. ഇത് നമ്മുടെ കാൻഡി ഗാലക്സിയുടെ പെയറാണ്. ഇത് ഞാൻ ഒരു 2 മാസത്തോളം ആയിട്ടുണ്ട് ഇവരെ എടുത്തിട്ട്. ഒരു 2 ബാച്ച് ഞാൻ കുഞ്ഞുങ്ങൾ ഇവരെ ഇറക്കിയിട്ടുണ്ട്. ഫസ്റ്റ് ബാച്ചൊക്കെ നമ്മളതിൽ റെഡിയായി വരുന്നുണ്ട് കുഞ്ഞുങ്ങൾ. അത്യാവശ്യം നല്ല നല്ല ആക്റ്റീവായിട്ടുള്ള പെയറാണ്. നമുക്ക് ഇനി എന്തായാലും ഒരു 2 ബ്രീഡിംഗ് കൂടി ഇവരെ യൂസ് ചെയ്യാൻ പറ്റും. ഇതെൻ്റെ ബ്ലൂറിമിൻ്റെ ബ്രൂഡാണ് കേട്ടോ. ഇത് ശരിക്കും അത്യാവശ്യം ഒരു 7-8 മാസത്തോളം, 7-8 മാസത്തിൽ കൂടുതൽ ഏജ് ആയിട്ടുണ്ട്. ഇവർ കിട്ടിയ സമയത്തൊക്കെ നല്ല റിമ്മും ബോഡിയിൽ സ്നോ വൈറ്റ് ആ ലെവലൊക്കെയാണ് നിന്നത്. ഇവർ ശരിക്കും പറഞ്ഞാൽ ഒരു മ്യൂട്ടേഷന് ഇവരുടെ എന്തോ ലൈഫ് എൻഡ് ചെയ്യുന്നത് വരെ ഇവരെ മ്യൂട്ടേഷൻ നടന്നുകൊണ്ടിരിക്കുകയെന്നാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസിനെ ബേസ് ചെയ്യാൻ പറയുന്നത്. കാരണം ഡേ ബൈ ഡേ ഇവർക്ക് ചില സമയങ്ങളിലൊക്കെ ഈ ഇത് മാറിയിട്ട് നല്ല വൈറ്റ് ഷർട്ടൊക്കെ നിൽക്കാറുണ്ട്. കുറച്ചൊരു 1 മാസം മുന്നേ വരെയൊക്കെ വൈറ്റ് ഷർട്ട്, അതിന് മുന്നേ ബ്ലൂ ഉണ്ടായിരുന്നു, പിന്നെ ഒരു വൈറ്റായി. ഇതിപ്പോൾ വീണ്ടും അത് ബ്ലൂ കയറിയിട്ടുണ്ട് അവരുടെ ബോഡിയിൽ. ഇതിൻ്റെ ഫുൾ റെഡിൻ്റെ ഡബിൾ ടെയിൽ വെറൈറ്റി എൻ്റെ ബ്രൂഡാണ്. ഇതും ബ്രീഡിങ് ജസ്റ്റ് കഴിഞ്ഞതേ ഉള്ളൂ. അതിൻ്റെ പോരായ്മകളൊക്കെ എൻ്റെ ബോഡിയിൽ അറിയാനായിട്ടുണ്ട്. ഇവരും നല്ല രീതിക്ക് കൗണ്ട് കിട്ടാറുണ്ട്, നല്ല രീതി കൗണ്ട് കിട്ടാറുണ്ട്. നമുക്ക് അത്യാവശ്യം DT തന്നെ കിട്ടിപ്പോകാറുമുണ്ട് നമുക്ക് ഇതിനകത്ത്. ഇതെൻ്റെ ബ്ലൂ DTയുടെ ബ്രൂഡാണ്. ഇതും ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ബ്രീഡിങ് കഴിഞ്ഞതേ ഉള്ളൂ. ഇവർ ഇതിനേക്കാളും നല്ല രീതിക്ക് ടെയിൽ ഉണ്ടായിരുന്നതാണ്. ബ്രീഡിങ് കഴിഞ്ഞപ്പോഴത്തേക്ക് ടെയിൽ നല്ല രീതിക്ക് കമ്മിയായി. ഇവരും അത്യാവശ്യം കൗണ്ട് കിട്ടിയായിരുന്നു. അപ്പോൾ ഇനിയും അടുത്ത ബ്രീഡിങ്ങും കൂടി നമ്മളടുത്ത് പ്രിഫർ ചെയ്തിട്ടിരിക്കുന്നതാണ് ഇവരെ. ഇത് നമ്മുടെ മെലാന ബ്ലാക്കിൻ്റെ DT ബെറ്റയാണ്. ഇതിപ്പോൾ ഇപ്പോൾ ഒരാഴ്ചയായിട്ടുള്ളൂ ഇവരുടെ ബ്രീഡിങ് കഴിഞ്ഞിട്ട്. ബ്രീഡിങ് കഴിഞ്ഞ് ഞാൻ മാറ്റിയതുള്ളൂ. ഇവൻ മെയിലാണെങ്കിൽ അത്യാവശ്യത്തിൽ അധികം ഫിന്നൊക്കെ ഇറങ്ങി കിടപ്പുണ്ട്, അല്പം ആക്റ്റീവ്നെസ് ഒക്കെ കുറവാണ്. പക്ഷെ ഇവരുടെ കുഞ്ഞുങ്ങളൊരു നമുക്ക് 100-200 കൗണ്ട് കുഞ്ഞുങ്ങൾ ഈ ബാച്ചിൽ കിട്ടിയിട്ടുണ്ട്. എന്തായാലും 2 മാസത്തിനകത്തൊക്കെ അവർ റെഡിയായി വരും. ഇവിടെയാണ് ഞാൻ എൻ്റെ സിക്ലിഡ്സും സീബ്രയൊക്കെ ചെയ്യുന്നത്. നമുക്ക് എന്തായാലും ഓരോരോ വെറൈറ്റി ആയിട്ട് പരിചയപ്പെടാം. ഇത് നമ്മുടെ ജർമ്മൻ ബ്ലൂ റാമിൻ്റെ വെയിൽടെയിലാണ്. ഇതിനകത്ത് നമ്മുടെ നോർമൽ വെറൈറ്റി ഉണ്ട് ജർമ്മൻ ബ്ലൂ റാമിൽ. ഇത് വെയിൽടെയിലാണ്. ഇത് കുഞ്ഞായിട്ട് നിന്നതാണ്, പക്ഷേ കുഞ്ഞുങ്ങളിപ്പോൾ കാണുന്നില്ല. കാരണം ഇവരും കുറച്ച് ഷൈ ടൈപ്പാണ്. ഇവർ കുഞ്ഞുങ്ങളെ കഴിക്കാനും എഗ്ഗിനെ കഴിക്കാനും നമ്മൾ പോയി ശല്യം ചെയ്യുകയോ അല്ലെങ്കിൽ എന്ത് ലൈറ്റൊക്കെ ഓവറായിട്ട് വരികയാണെങ്കിലൊക്കെ ഇവർ ഇഷ്യൂസ് കാണിക്കാറുണ്ട്. ഇത് നമ്മുടെ ജർമ്മൻ ബ്ലൂ റാമിൻ്റെ ബലൂൺ ബോഡിയാണ്, ബലൂൺ ടൈപ്പാണ്. ഇതും ശരിക്കും പറഞ്ഞാൽ നമ്മൾ മാർക്കറ്റിനകത്തൊക്കെ പുതിയൊരു വെറൈറ്റിയാണ് ഇവരുടെ ബലൂൺ എന്നൊക്കെ പറയുന്നത്. അത്യാവശ്യം ആരുടെക്കെ ഇല്ലെന്ന് തന്നെ പറയാം. ഇതൊക്കെ സെറ്റായി വരുന്നത്, എനിക്കിത് ആകെ ഒരു പെയർ മാത്രമേ ഇതിനകത്ത് സെറ്റായി കിട്ടിയിട്ടുള്ളൂ. ബാക്കി ഇപ്പോൾ അതിനകത്ത് കിടക്കുന്ന പീസസാണ്. ഇതിനകത്ത് നിന്നും ഒരു പെയർ കൂടി സെറ്റാകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇവരും ബ്രീഡിങ്ങൊക്കെ ഈസി തന്നെയാണ്, പക്ഷേ ഒരു പെയർ സെറ്റായി കിട്ടുക അതൊക്കെ വെച്ച് ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. പിന്നെ ഒരു പെയറായിട്ട് നമ്മൾ ഒരാൾക്ക് സെയിൽ ചെയ്യുകയാണെങ്കിലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വെള്ളമായിട്ട് ഇവർ അഡ്ജസ്റ്റ് ആവാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ജസ്റ്റ് കുറച്ച് ടൈം എടുക്കാറുണ്ട് അവർ വെള്ളമായിട്ടൊക്കെ അഡ്ജസ്റ്റ് ആവാനായിട്ട്. അപ്പം വെള്ളമായിട്ടൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ആയിക്കഴിഞ്ഞാൽ പ്രശ്നമില്ല.
അഡ്ജസ്റ്റ് ആവാണ്ടിരുന്നു കഴിഞ്ഞാൽ ഒന്നിൽ എഗ് ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ ഫെർട്ടൈൽ ആവാതിരിക്കുക, അങ്ങനത്തെ കുറേ ഇഷ്യൂസ് ഇവർ കാണിക്കാറുണ്ട്. റാംസ് പൊതുവെ അങ്ങനെ തന്നെയാണ്. കൺഫോം ബ്രീഡിംഗ് പെയർ എന്ന് പറഞ്ഞ് കൊടുത്താലും അത് ബ്രീഡാനുള്ള പോസിബിലിറ്റി 50-50 ആണ് ശരിക്കും പറഞ്ഞാൽ. നമുക്ക് അത് 100% പറയാൻ പറ്റത്തില്ല അതിനകത്ത്. ഇത് ജർമ്മൻ ബ്ലൂ റാമിൻ്റെ നോർമൽ വെറൈറ്റിയാണ്. നമ്മൾ നേരത്തെ പരിചയപ്പെട്ട വെയിൽറ്റൈൽ ആയിരുന്നു, ഇത് നോർമലാണ്. ഇതിപ്പോൾ കുഞ്ഞുങ്ങളായിട്ട് നിൽക്കുന്നതാണ് ഇവർ. ഇതും കുഞ്ഞുങ്ങളായിട്ട് ഏതാണ്ട് ഒരു 2 ആഴ്ചത്തോളമായി കുഞ്ഞുങ്ങൾ ഫ്രീസുമായി. ആർ ടി എം സ്റ്റേജ് ആണ് ശരിക്കും പറഞ്ഞാൽ. ഇപ്പോൾ ഇവർ നമുക്ക് ഡ്രൈ സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. ഇവരും അത്യാവശ്യം കൗണ്ട് കിട്ടാറുണ്ട്. നമുക്കൊരു 100 കൗണ്ടൊക്കെ ഒരു ബ്രീഡിങ്ങിൽ കിട്ടാറുണ്ട്. പിന്നെ ഇവരും കുറച്ച് ഷൈ ആണ്. നമ്മൾ ആ ലെവൽ വരെ കെയർ ചെയ്ത് വേണം നമ്മൾ നോക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ബ്രീഡിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ബ്രീഡിംഗ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു പുതിയൊരാളാണെങ്കിൽ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിനിമം ഒരു 8-10 വരെ കളക്ട് ചെയ്യുക. റാൻഡം പിക്ക് ചെയ്ത് പീസസ് കളക്ട് ചെയ്തിടുക. പീസ് കളക്ട് ചെയ്ത് ഒരു ടാങ്കിനകത്ത് ഇടുക. എന്തെങ്കിലും 1-2 ഹൈഡിങ് സ്പേസ് കൂടെ അവർ നമ്മൾ കൊടുക്കുക. അല്ല, അതിനകത്ത് ഇപ്പോൾ എത്ര ഫീമെയിൽ എത്ര മെയിൽ അങ്ങനെ നമുക്ക് അവരെ ശരിക്കും പറഞ്ഞാൽ അത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ റാൻഡം പിക്ക് ചെയ്തെടുക്കുക. ജസ്റ്റ് ഇങ്ങനെ ഒരാളുടെ അടുത്ത് പറയുക ഒരു 10 വേണമെന്ന് പറയാം. അപ്പോൾ അവർ ആ രീതിക്ക് തരത്തുള്ളൂ, റാൻഡം പിക്ക് ചെയ്ത് നമുക്ക് തരത്തുള്ളൂ സാധനം. അപ്പം ശരിക്കും നമുക്ക് മെയിൽ ഫീമെയിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. പാടാണ്. നല്ല കഷ്ടമാണ്. ഒരു അഡൽട്ട് സ്റ്റേജ് കഴിഞ്ഞ് നിൽക്കുന്നവരെ മാത്രമേ നമുക്ക് അങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നമുക്ക് ബുദ്ധിമുട്ടാണ്. ഓക്കെ, നമുക്കപ്പം ആ ഒരു അഡൽട്ട് സ്റ്റേജ് കഴിഞ്ഞാൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം. ഇതിനകത്ത് ശരിക്കും നമുക്ക് മെയിൽ ഫീമെയിൽ ഐഡന്റിഫിക്കേഷൻ, നമ്മളിപ്പോൾ വീഡിയോക്കത്ത് കാണുന്നില്ലേ ഈ ആ കാണുന്ന ഒരു സ്റ്റൊമക്കിൽ ഒരു പിങ്ക് കളർ കാണുന്ന ഒരു ഫിഷ്, അതാണ് ശരിക്കും പറഞ്ഞാൽ ഇവർക്കകത്ത് ഫീമെയിൽ എന്ന് പറയുന്നത്. അതാണ് നമ്മൾ മെയിനായിട്ട് നമ്മൾ നോക്കുന്നത്. അഡൽട്ട് സ്റ്റേജ് ആയിട്ടുള്ള ഫിഷിനെ മെയിൽ ഫീമെയിൽ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നതിനകത്തുള്ള മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് ഈ ഫീമെയിൽസിന് വയറിനകത്ത് ഒരു പിങ്കിഷ് ഉണ്ടാവും, മെയിൽസിന് ഒരു പിങ്ക് കളർ ഉണ്ടാവത്തില്ല. അടുത്തൊരു നമ്മൾ മെയിൽ ഫീമെയിലിൻ്റെ ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത് ഫീമെയിൽസിന് എപ്പോഴും അവരുടെ ഡോർസൽ, അതായത് മുകളിലുള്ള അവരുടെ ബോഡിക്ക് മുകളിലുള്ള ഡോർസലിൻ്റെ ഭാഗത്ത് റൗണ്ട് ഷേപ്പ് ആയിരിക്കും ഫീമെയിൽസിന്. മെയിൽ എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ച് കൂർത്തിട്ടായിരിക്കും. അതാണ് നമ്മൾ സെക്കൻഡ് ഐഡന്റിഫിക്കേഷൻ വരുന്നത്. പിന്നെ നമ്മൾ കോമൺ ആയിട്ടുള്ള ഐഡന്റിഫിക്കേഷൻ പറയുന്നത് മെയിൽ എപ്പോഴും സൈസ് കൂടുതലായിരിക്കും, ഫീമെയിൽ സൈസ് കുറവായിരിക്കും കമ്പാരിറ്റീവ്ലി. അപ്പോൾ നമ്മൾ പറഞ്ഞു വെച്ചത് നമ്മൾ ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പീസിനെ സെലക്ട് ചെയ്തിടുക. അതിനകത്ത് നമ്മൾ ഓരോരു ടാങ്കിനകത്ത് കീപ്പ് ചെയ്യുക. 1-2 ഹൈഡിങ് സ്പേസ് കൊടുക്കുക. ഹൈഡിങ് സ്പേസ് കൊടുത്താൽ മാത്രമേ ഇവർ പെയറ് മാറി ഇവിടെ നിൽക്കത്തുള്ളൂ. ശരിക്കും ഏഞ്ചലിൻ്റെ ഒരു ബ്രീഡിങ് സെറ്റപ്പ് തന്നെയാണ് ഇവരുടേത്. അപ്പോൾ പെയർ മാറി നിൽക്കുന്ന ആ പെയർസിനെ നമ്മൾ അവിടെ നിന്ന് പിടിച്ച് മാറ്റുകയോ അല്ലെങ്കിൽ ആ ടാങ്കിൽ തന്നെ കീപ്പ് ചെയ്തിട്ട് ബാക്കിയുള്ളതിന് മാച്ച് ചെയ്യിടുകയോ ചെയ്തിട്ട് ആ സ്പേസ് തന്നെ അവർക്ക് കൊടുക്കുക. പിന്നെ അവർ തന്നെ അവിടെ എഗ് ചെയ്ത് ഫെർട്ടൈൽ ചെയ്ത് ആ ലെവല് കുഞ്ഞുങ്ങൾ ഹാച്ച് ആയി നമുക്ക് ആർ ടി എം കൊടുത്തു തുടങ്ങാൻ പറ്റും. ഇവർക്കൊക്കെ സ്റ്റാർട്ടിങ്ങിൽ ആർ ടി എം കൊടുത്തു തുടങ്ങാൻ പറ്റും. അപ്പം ഇത് എഗ് ചെയ്ത് എത്ര ദിവസത്തിനുള്ളിൽ എഗ് വിരിയും? ആ ഇവരുടെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇന്ന് എഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 5 ആകുമ്പോഴത്തേക്ക് അത് ഹാച്ച് ആവും. ഒരു 8-9 അവർ ഫ്രീസിംഗ് ആവും. അതാണ് ശരിക്കും ഇവരുടെ ഒരു എഗ്ഗിങ്ങിൻ്റെ ഒരു ഇവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഫെർട്ടിലിറ്റി പ്രോബ്ലംസ് അങ്ങനെ എന്തെങ്കിലും വരാറുണ്ട് ശരിക്കും. അതാണ് നമ്മുടെ അതിനാണ് ഞാൻ ഈ പീസസ് കളക്ട് ചെയ്യുന്നത്. പീസ് കളക്ട് ചെയ്താലും നമുക്ക് അതിനകത്തൊരു 10% മാത്രം നമുക്ക് റിസ്ക് ഉള്ളൂ. പക്ഷേ നമ്മൾ ആ സ്ഥാനത്ത് ഒരു കൺഫേം ബ്രീഡിംഗ് പെയറാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് 50-50 ചാൻസ് ഉള്ളൂ. ഒന്നിയിൽ ഫീമെയിൽ എഗ് ചെയ്യാത്തൊരു ഇഷ്യൂ വരും, ഇല്ലാന്നുണ്ടെങ്കിൽ മെയിൽ ഫെർട്ടൈൽ ആകാത്ത ഇഷ്യൂ ആണ് ഏറ്റവും കൂടുതലായിട്ട് ഇവിടെ ഇതിനകത്ത് കണ്ടുവരുന്നത് ഈ ഫിഷിനകത്ത്. അങ്ങനെ നമുക്ക് ഒരു ബ്രീഡിംഗ് നമുക്ക് കഴിഞ്ഞ് ഒരു 15 മാക്സിമം നമ്മൾ കുഞ്ഞുങ്ങളോടെ ഇവരെ നിർത്തുന്നതാണ് നല്ലത് പാരൻസിനെ. അത് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ മെയിലിനെ ഫീമെയിലിനെ ഒരു 10-15 നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് ഇടുക തന്നെ വേണം. എങ്കിൽ മാത്രമേ ഫീമെയിലിന് ശരിക്കും പ്രോപ്പറായിട്ട് എഗ് ലോഡ് ചെയ്യത്തുള്ളൂ. മെയിൽ എന്തായാലും ഒരു ബ്രീഡിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ബ്രീഡിംഗ് ടെൻഡൻസി എടുത്ത് കാണിക്കും, പക്ഷേ ഫീമെയിലിന് അങ്ങനെ പറ്റത്തില്ല. അപ്പോൾ ഫീമെയിലൊന്ന് മാറ്റി കിട്ടും, ഒരു 15 നമ്മൾ നല്ല രീതിക്ക് ഫുഡൊക്കെ കൊടുത്ത് കണ്ടീഷൻ ചെയ്ത് എടുത്തിട്ട് വീണ്ടും നമ്മൾ ബ്രീഡിംഗിന് ഇടുകയാണെങ്കിൽ പക്കയായിട്ട് നമുക്ക് ഒരു അഗ്രസീവ്നെസ്, അതായത് ഫൈറ്റ് ചെയ്യാതെയോ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ നെക്സ്റ്റ് ബ്രീഡിംഗ് നമുക്ക് സെറ്റായി കിട്ടുകയും ചെയ്യും. നമുക്ക് ആ പെയർ മിസ്സാവാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ മെയിൽ ഫീമെയിലിനെ അടിച്ച് നശിപ്പിക്കും. അപ്പോൾ നമ്മുടെ ഈ ഒരു റാംസിൻ്റെ കാര്യത്തിൽ വരുമ്പോഴത്തേക്ക് അതിൻ്റെ മെച്യൂരിറ്റി എന്ന് പറയുന്നത് അതൊരു 4-5 ആണ്. 4-5 ആകുമ്പോഴത്തേക്ക് അവർ മെച്ചൂർഡ് ആകത്തുള്ളൂ. പിന്നെ നമ്മൾ റാമിൻ്റെ കുഞ്ഞുങ്ങൾ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കുഞ്ഞുങ്ങൾ നമ്മൾ എപ്പോഴും ഒരു സോഷ്യലൈസ് ചെയ്ത് വേണം വളർത്താനായിട്ട്. നമ്മൾ അവരെ ഒരു ഭാഗത്തിങ്ങനെ മൂടിക്കെട്ടി വളർത്തിക്കഴിഞ്ഞാൽ അടുത്തൊരു ജനറേഷനകത്ത് നമുക്കൊരു പണിയുണ്ടാവും. കാരണം അവർ പെയർ ആവാനായിട്ടുള്ള ബുദ്ധിമുട്ട് കാണിക്കുക, ഇൻ കേസ് പെയർ ആയി കഴിഞ്ഞാൽ ആരെങ്കിലും ഒന്ന് കണ്ട് ജസ്റ്റ് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ എഗ് കഴിക്കുക, അങ്ങനത്തെ സ്വഭാവങ്ങളൊക്കെ അവർക്ക് ഉണ്ടാവും. അതുകൊണ്ട് കുഞ്ഞുങ്ങൾ വളർത്തുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് സോഷ്യലൈസ് ചെയ്ത് നമ്മളൊരു അക്യൂറിയം ടാങ്കിനകത്തോ അല്ലെങ്കിൽ നമ്മൾ ഫീഡ് ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് നമ്മൾ മാത്രമായിട്ട് അങ്ങനെ ഫീഡ് ചെയ്യാൻ നിൽക്കരുത്. നമ്മൾ വീട്ടിലുള്ളവരെ കൊണ്ടൊക്കെ ഒന്ന് ഫീഡ് ചെയ്യിക്കുക. അങ്ങനെ സോഷ്യലൈസ് ചെയ്ത് വളർത്തിക്കഴിഞ്ഞാൽ കുറച്ച് നമുക്ക് ഈസി ആയിരിക്കും അടുത്ത ജനറേഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട്. ഇത് നമ്മുടെ റെഡ് ജുവൽ എന്ന് പറയുന്ന സിക്ലിഡ് ഗ്രൂപ്പിനകത്തുള്ള തന്നെയാണ് ജുവൽ ഫിഷ്, റെഡ് ജുവൽ. അവരുടെ കുറച്ച് കുഞ്ഞുങ്ങളെ അഡൽട്ട് സ്റ്റേജാണ് ശരിക്കും. അകത്ത് കണ്ട സാധനം ആ അതെ, ആ ബ്രൂഡിൻ്റെ ആ മെയിലിൻ്റെ കുഞ്ഞുങ്ങളാണ് ഇവർ. ഇവരിപ്പം നമ്മുടെ കുറേ ഒരു ഇവരെ ഒരു 1500 കുഞ്ഞുങ്ങൾ നമുക്ക് ഒരു ബ്രീഡിങ്ങിലൊക്കെ കിട്ടാറുണ്ട്. ഇവർ മറ്റേ എഗ് ലേ ചെയ്തിട്ട് അതിനെ ഫെർട്ടൈൽ ചെയ്ത് അത് ഏഞ്ചലിൻ്റെ ഒരു സെറ്റപ്പാണ് ഇവർ. അങ്ങനെ എഗ് ചെയ്യുന്ന ഫിഷുകൾ എപ്പോഴും നമുക്ക് അത്യാവശ്യം കൗണ്ട് കിട്ടാറുണ്ട്. ഇത് നമ്മുടെ മാംഗോ ഓസ്കാർ എന്ന് പറയുന്നൊരു വെറൈറ്റി ഓസ്കാറാണ്. ഇത് ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിലൊക്കെ ആയി തുടങ്ങിയതുള്ളൂ കേട്ടോ ഈ വെറൈറ്റി.
പുതിയൊരു വെറൈറ്റി തന്നെയാണ് ഇവർ. ഇത് ശരിക്കും സെയിലിനുള്ളതല്ല, ഞാൻ എൻ്റെ ഗ്രൂമിങ്ങിനും റയറിങ്ങിനും വേണ്ടിയിട്ട് ഞാൻ എടുത്ത് ഇട്ടിക്കുന്നതാണ്. എനിക്ക് ഇവിടെ കളർ ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു, ഒരു അട്രാക്റ്റീവ് കളർ. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു കളറിനെ കാണുന്നത്. ഞാനും അങ്ങനെയാണ് കണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട് അങ്ങ് എടുത്തത് ഇവരെ. ഇത് നമ്മുടെ ആൽബിനോ റെഡ് ക്യാപ്പ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഇത് ഞാൻ കുറച്ചൊരു ബട്ടൺ പ്ലസ് സൈസ് ഒക്കെ കളക്ട് ചെയ്തിട്ടിരിക്കുന്നതാണ് നമുക്ക് ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട്, ഫ്യൂച്ചർ പെയർ സെറ്റാക്കി ഫ്യൂച്ചർ ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട്. ഇത് ആൽബിനോ വൈറ്റിൻ്റെ വെയിൽട്ടെയിൽ ഏഞ്ചലാണ്. ഇത് സൂപ്പർ വെയിൽട്ടെയിൽ കാറ്റഗറിക്കകത്ത് വരുന്ന ടൈപ്പാണ്. ഇതിപ്പോൾ ഞാൻ പെയർ സെറ്റാക്കാനായിട്ട് കുറച്ച് പീസസിന് എടുത്ത് ഇട്ടിക്കുന്നതാണ്. ഇനി അതിനുവേണ്ടി അവിടെ ടെയിലൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പെയർ മാറുന്നതനുസരിച്ച് മാറിക്കോട്ടെ. ഇത് നമ്മുടെ റെഡ് ഡെവിൾ എന്ന് പറയുന്നൊരു വെറൈറ്റി ഏഞ്ചലാണ്. നല്ല രീതിക്ക് കവറേജ് വരുന്നൊരു വെറൈറ്റിയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ റെഡ് ഡെവിൾ, കോയി, ഇതെല്ലാം ഒരേ ഗ്രൂപ്പിനകത്ത് വരുന്നവരാണ്. പക്ഷേ ഇത് റെഡ് ഡെവിൾ ആകുമ്പോഴത്തേക്ക് നല്ല രീതിക്ക് ഇവരുടെ ബോഡിയിൽ റെഡ് കളർ കയറാറുണ്ട്. കോയി എന്ന് പറയുമ്പോഴത്തേക്ക് ഇത്രയും ബോഡിയിൽ റെഡിഷ് ഉണ്ടാവത്തില്ല. ഇത് നമ്മുടെ ബ്ലൂ സീബ്ര വെയിൽട്ടെയിൽ എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ്. ഇതും ബട്ടൺ പ്ലസ് ആണ് സൈസ് എന്ന് പറയുന്നത്. നല്ല വെയിൽട്ടെയിൽ ഇറങ്ങുന്നൊരു ലൈനേജ് തന്നെയാണെന്നാണ് നമുക്ക് തന്നാൾ പറഞ്ഞ് തന്നത്. ഇത് നമ്മൾ അടുത്ത് ഫ്യൂച്ചർ ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റിയിട്ടിരിക്കുന്നതാണ്. ഇതാണ് നമ്മുടെ വെയിൽട്ടെയിൽ സീബ്രയുടെ ഫീമെയിൽസ്. തൊട്ടടുത്ത് തന്നെ മെയിൽസ് കിടപ്പുണ്ട്. നമുക്ക് ഇവിടെ നാല് കളറാണ് മെയിനായിട്ടുള്ളത്. നമുക്കിവിടെ ഗ്രീനുണ്ട്, പിങ്ക് ഉണ്ട്, പർപ്പിൾ ഉണ്ട്, ബ്ലൂ ഉണ്ട്. ഈ നാല് കളർ നമ്മൾ ചെയ്യുന്നത്. നാലിൻ്റെയും കുഞ്ഞുങ്ങളും നമ്മുടെ കയ്യിൽ അവൈലബിൾ തന്നെയാണ്. മെയിൽ ഫീമെയിൽ നമുക്ക് മാറ്റിയിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. ഒരുമിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഇവർ ക്രോസ് ആവും. ക്രോസ് ആവുന്നതല്ല, എഗ്ഗ് ലേ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ മാക്സിമം ഫീമെയിലിന് എഗ്ഗ് ലോഡ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് മാറ്റുന്നത് ഇവരെ. ഓക്കെ, ഇതിൻ്റെ ബ്രീഡിംഗ് കാര്യങ്ങൾ എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. ഇവരുടെ ബ്രീഡിംഗ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മെയിൽ ഫീമെയിലിനെ സെപ്പറേറ്റ് ചെയ്തിടുക, ഇട്ടിട്ട് മാക്സിമം ഫീമെയിലിന് എഗ്ഗ് ലോഡ് ചെയ്യിക്കുക. ലോഡ് ചെയ്തതിന് ശേഷം നമ്മളിവിടെ ഇതുണ്ട്, മോസ്കിറ്റോ നെറ്റ് ഉപയോഗിച്ചിട്ട് നമ്മളൊരു ബ്രീഡിംഗ് നെറ്റാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഈ നെറ്റിനകത്ത് നമ്മൾ ഒരു ഫീമെയിലിന് രണ്ട് മെയിൽ അല്ലെങ്കിൽ മൂന്ന് മെയിൽ എന്ന കണക്കാണ് നമ്മൾ ഇതിനകത്ത് ബ്രീഡിങ്ങിന് ഇടുന്നത്. നോർമൽ വാട്ടറിനകത്ത് തന്നെ ബ്രീഡിങ്ങിനിട്ട് നമ്മൾ മെത്തിൽ ബ്ലൂവോ റോക്ക് സോൾട്ടോ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ നോർമൽ വാട്ടറിനകത്ത് തന്നെ ചെയ്യും. ചെയ്യുമ്പോഴത്തേക്ക് പിന്നെ നമുക്ക് അതിനകത്ത് ഒരു ഇന്നിടുകയാണെങ്കിൽ ഇന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് തന്നെ അവർ എഗ്ഗ് ലൈ ചെയ്യും. അപ്പോൾ നമ്മൾ ഇവിടെ സെപ്പറേറ്റ് ചെയ്യുന്നു. രണ്ട് ദിവസം ആകുമ്പോഴത്തേക്ക് അവർ ഹാച്ച് ആവുന്നു. ഒരു മൂന്ന് നാല് ദിവസം ഫ്രീസും ആവുന്നു. പിന്നെ നമുക്ക് ഇൻഫോസോറിയോ അങ്ങനെയുള്ള ഏത് ഫുഡ് വേണോ നമുക്ക് കൊടുത്തു പോകാം. അങ്ങനെ സിമ്പിൾ ബ്രീഡിങ് ആണ് ഇവരുടെ. നല്ല കൗണ്ടും കിട്ടും. ഒരു 50-60, 500-600 കൗണ്ടുകളോ നമുക്ക് കിട്ടുകയും ചെയ്യും ഇതിനകത്ത്. ഇത് പിങ്കിൻ്റെ കുഞ്ഞുങ്ങളാണ്. ഒരു ഫീമെയിലിനകത്ത് നമുക്ക് കിട്ടുന്ന കൗണ്ടാണിത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് കൗണ്ട് കുറവാണ്. നമ്മളപ്പുറത്തെ ഗ്രീൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. ഇത് ഒരൊറ്റ ഫീമെയിലിനകത്ത് നിന്ന് കിട്ടിയ കുഞ്ഞുങ്ങളാണ്. ടാങ്ക് മൊത്തം നിറഞ്ഞ് തന്നെ കിടപ്പുണ്ട്. ശരിക്കും പറഞ്ഞാൽ നല്ല കൗണ്ട് നമുക്ക് കിട്ടാറുണ്ട് ഇതിനകത്ത് നിന്ന്. ഓക്കെ ഓക്കെ. പക്ഷേ ഇവരുടെ ഗ്രോ ഔട്ട് ഇച്ചിരി പണിയുള്ള പരിപാടിയാണ്. തുടക്കത്തിൽ വളർത്തിയെടുക്കാം. അപ്പോൾ ഇൻഫോസോറിയോ അല്ലെങ്കിൽ ആർ ടി മി, നമ്മുടെ ഓയസയുടെ റൊട്ടീമേ എന്ന് പറഞ്ഞ ഫീഡുണ്ട്. അതൊക്കെ വെള്ളത്തിൽ കലക്കി കൊടുത്താണ് നമ്മൾ ശരിക്കും ഒരു ഇൻഷ്യൽ ഗ്രോ ഔട്ട് നമ്മൾ ചെയ്തെടുക്കുന്നത്. പിന്നെ നമുക്ക് ആർ ടി എം എസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ ഇവർക്ക് ഓവർ ഫീഡായാലും, അതായത് പ്രോട്ടീൻ കണ്ടൻറ്റ് കൂടിപ്പോയി കഴിഞ്ഞാലും പ്രശ്നമാണ്. കൂടിപ്പോയി കഴിഞ്ഞാൽ ഇവർ ബെൻഡായി പോകും. പ്രോട്ടീൻ കൂടിയ ഫീഡ് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട് ഇവർക്ക്. ഇത് നമ്മുടെ വെയിൽട്ടെയിൽ സീബ്രയുടെ ഫസ്റ്റ് ബാച്ചിലുള്ള കുഞ്ഞുങ്ങളാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് കാണുമ്പോഴത്തേക്ക് പലർക്കും ഒരു സംശയമുണ്ട്, ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ക്രോസ് ബ്രീഡ് ആവത്തില്ലേ എന്ന്. അതെ, ഒരിക്കലും ആവത്തില്ല. കാരണം ഇവർ എഗ്ഗ് ചെയ്യുന്ന ടൈപ്പാണ്. എഗ്ഗ് ചെയ്യുന്ന ടൈമിൽ മാത്രമേ മെയിൽ ഫെർട്ടൈൽ ചെയ്യത്തുള്ളൂ. നമുക്ക് ഇതിനകത്ത് കടന്നു കഴിഞ്ഞാൽ ഗപ്പീനെ കണക്ക് ഇവർ മറ്റേ പ്രസവിക്കുന്ന ടൈപ്പോ വയറിനുള്ളിൽ സ്പേം കൊണ്ടു കിടക്കുന്ന ടൈപ്പോ അല്ല. പുറത്തുള്ള പരിപാടിയാണോ? അതെ, പുറത്ത് എഗ്ഗ് ചെയ്യുന്ന സമയം മെയിൽ ഫീമെയിലിനെ ചേസ് ചെയ്ത് എഗ്ഗ് ചെയ്യും. ആ ടൈമിൽ മെയിൽ പോയി അവരെ ഫെർട്ടൈൽ, ആ എഗ്ഗിനെ ഫെർട്ടൈൽ ചെയ്യാണ് ചെയ്യാറ്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ടാസ്ക് ഇല്ല. നമുക്ക് ഇതിനെ ഗ്രോ ഔട്ട് ചെയ്തെടുക്കാം. ഇത് നമ്മുടെ പോളാർ ബ്ലൂ പാരറ്റ് എന്ന് പറയുന്ന വെറൈറ്റി ഫിഷാണ്. ഒരു സീബ്ര ലൈൻ വരുന്ന പാരറ്റ് ഷേപ്പിലുള്ളൊരു ഫിഷാണ് ഇത്. നമുക്ക് ശരിക്കും ഇവർ മറ്റേ എഗ്ഗ് ലൈ ചെയ്തിട്ട് ഫെർട്ടൈൽ ചെയ്ത് നമ്മുടെ ഏഞ്ചലിൻ്റെയൊക്കെ ഒരു സെറ്റപ്പാണ് ഇവരുടെ ബ്രീഡിംഗ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് നല്ല കൗണ്ട് കിട്ടും. ഒരു 400-500 കൗണ്ടോളം കുഞ്ഞുങ്ങളൊക്കെ നമുക്ക് ഒരു ബ്രീഡിങ്ങിലൊക്കെ കിട്ടുന്ന വെറൈറ്റി ഫിഷാണ്. ഈസി മെയിൻ്റനൻസ് ആണ്. നമുക്ക് വളരെ ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റും. നമ്മൾ ഓവർ കെയറിൻ്റെ ഒന്നും ആവശ്യമില്ല. അങ്ങനെ വാട്ടറും ഇച്ചിരി ഒന്ന് കേടായാലും വലിയ മോശമില്ലാത്ത രീതിക്കൊക്കെ ഇവർ അതിനെ സർവൈവ് ചെയ്ത് പോകും. നല്ല നല്ല വെറൈറ്റി ഫിഷാണ്. ഇത് നമ്മുടെ പോളാർ വൈറ്റ് പാരറ്റിൻ്റെ കുഞ്ഞുങ്ങളാണ്. ഇതിപ്പോൾ വൈറ്റിൻ്റെ ഒരു 1.5-2 മാസം പ്രായമാവുന്ന കുഞ്ഞുങ്ങളാണ്. ഇതാണ് ശരിക്കും ഞാനിവിടെ സ്റ്റാർട്ട് ചെയ്തത്. ഇവിടെയാണ്. ഇതാണ് എൻ്റെ ഗപ്പീസിൻ്റെ സെക്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഇത് കാണാം എന്തായാലും. ഇത് മൊത്തം സിസ്റ്റം ടാങ്ക് ആണല്ലേ? ആ, ഈ സൈഡ് ഞാൻ സിസ്റ്റം ടാങ്കാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ സൈഡ് വരുന്നതെല്ലാം നോർമൽ ബ്രീഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ടാങ്ക്സ് ആണ്. ഇത് നമ്മുടെ റെഡ് ലേസിൻ്റെ അനാൽഫിൻ ഡോർസൽ എന്ന് പറഞ്ഞിട്ട് നല്ല തരംഗം സൃഷ്ടിച്ച് വന്നൊരു ഗപ്പിയായിരുന്നു. അത്യാവശ്യം ഇപ്പോഴും മാർക്കറ്റ് ഉള്ളൊരു ഗപ്പി തന്നെയാണ് അവർ. ഇത് പർപ്പിൾ ഡ്രാഗണിൻ്റെ റിബൺ വെറൈറ്റി ആയിരുന്നു. ഇതിനും നമ്മുടെ ഓൾമോസ്റ്റ് കഴിഞ്ഞ്, ഇനി കുറച്ച് ഫീമെയിൽസ് റിബൺ ഫീമെയിൽസ് മാത്രമേ കിടപ്പുള്ളത്.
ഇത് നമ്മുടെ ഗ്രീൻ ഡ്രാഗണിൻ്റെ ഡംബോ റിബൺ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഇത് അത്യാവശ്യം ഒരു 100% ഡ്രാഗൺ പ്രിൻറ്റ് ഇയറും സ്റ്റേബിൾ ആയിട്ടുള്ള വെറൈറ്റിയാണ്. പിന്നെ ഇതിനകത്ത് നിന്ന് ബ്ലൂവും റെഡും ഒക്കെ ഇറങ്ങാറുണ്ട്. എന്നിരുന്നാലും നമുക്കൊരു മോസ്റ്റ് കിട്ടുന്നത് ഇതിനകത്ത് നിന്ന് ഗ്രീൻ തന്നെയാണ്. നല്ല രീതിക്ക് നല്ല ഡിമാൻഡും ഉണ്ട്. ഇപ്പോൾ അത്യാവശ്യം നല്ല എൻക്വയറി എനിക്കിപ്പോൾ തന്നെ ഈ ബാച്ചിനകത്ത് കുറേയൊക്കെ പോയി. ഇപ്പോൾ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. ആ ലെവലിൽ എൻക്വയറി വരുന്നൊരു വെറൈറ്റിയാണ് ഈ ഗ്രീൻ ഡ്രാഗൺ ഡംബോ എന്ന് പറഞ്ഞ വെറൈറ്റി. ഇതിപ്പോൾ നമ്മുടെ യെല്ലോ പിങ്കു സീഫൻ റിബൺ. ശരിക്കും പറഞ്ഞാൽ പിങ്കു എന്ന് പേര് വന്നത് ഇവരുടെ ബോഡിയിൽ ചെറിയൊരു പിങ്ക് ഷെയ്ഡുണ്ട്, അതിന് വേണ്ടിയിട്ടാണ് ഇവരെ പിങ്കു എന്ന് പേര് വന്നത്. പിന്നെ ഇതിനകത്ത് ഭംഗിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ റിബൺ ഫീമെയിൽസാണ്. നല്ല രീതിക്ക് സീഫിനായിട്ട് ഇറങ്ങി നല്ല രസമാണ്, നല്ല ഭംഗി ഇവരുടെ റിബൺ ഫീമെയിൽസിനെ കാണാനായിട്ട്. ഇതും നല്ല എൻക്വയറി ഉള്ള വെറൈറ്റിയാണ്. എൻ്റെ സെക്കൻഡ് ബാച്ചാണ്. എൻ്റെ ഫസ്റ്റ് ബാച്ച് എൻ്റെ കയ്യിൽ കംപ്ലീറ്റ് ഔട്ടാണ്. ഇപ്പോൾ സെക്കൻഡ് ബാച്ചിനകത്ത് വളരെ കുറച്ച് മാത്രമേ എൻ്റെ ഇനി അവൈലബിൾ ആയിട്ടുള്ളൂ. ഇത് ആൽബിനോ കോയിയുടെ സീഫൻ റിബണിൻ്റെ കുഞ്ഞുങ്ങളാണ്. ഇതിപ്പോൾ ഒരു മാസം ആകുന്നതേ ഉള്ളൂ ശരിക്കും ഈ കുഞ്ഞുങ്ങൾ. ഇത് പാരൻ്റ് നമ്മൾ ഇവിടെ കിടപ്പുണ്ട്. ഇത് ഫസ്റ്റ് ബാച്ചാണ് എനിക്ക് കിട്ടിയത്. നമ്മൾ നല്ല രീതി ഇതും അതേ കണക്കിന് നല്ല രീതിക്ക് സീഫിൻ ഇറങ്ങി വരുന്ന റിബൺ വെറൈറ്റി, കോയി വെറൈറ്റി. എല്ലാവർക്കും റെഡൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റിയാണിത്. ഇത് നമ്മുടെ ഫുൾ റെഡിൻ്റെ ഹൈഡോർസൽ എന്ന് പറയുന്ന വെറൈറ്റി ഗപ്പിയാണ്. അത്യാവശ്യം നല്ല രീതിക്ക് മെയിലിനും ഫീമെയിലിനും നല്ല രീതിക്ക് ഡോർസൽ ഇറങ്ങി വരുന്ന വെറൈറ്റിയാണ്. നല്ല കൗണ്ടും കിട്ടാറുണ്ട്, നല്ല രീതിക്ക് നമുക്ക് ഇമ്മ്യൂണിറ്റിയും കിട്ടാറുണ്ട്. ഞാൻ കാരണം ഇത് ഔട്ട്ഡോറും കുറച്ച് ചെയ്യുന്നുണ്ട്, എനിക്കിത് ഒരു പ്രശ്നങ്ങൾ വരാറില്ല. നല്ല ഇമ്മ്യൂണിറ്റി കിട്ടുന്ന നല്ലൊരു വെറൈറ്റി ഫിഷാണിത്. ഇത് നമ്മുടെ പ്ലാറ്റിനം ഡംബോയുടെ റിബൺ വെറൈറ്റിയുടെ നമ്മുടെ ന്യൂ ലൈനേജിൽ തന്നെ റിബൺ വെറൈറ്റിയുടെ കുഞ്ഞുങ്ങളാണ് ഇവിടെ കിടപ്പുള്ളത്. ഇവരും ജസ്റ്റ് റെഡിയായി വരുന്നതേ ഉള്ളൂ, ഇവരുടെ സെയിലിനൊക്കെ ആവുന്നതേ ഉള്ളൂ. അജു ബ്രോ, ഈ പണിഞ്ഞു വെച്ചിരിക്കുന്ന ശരിക്കും പറഞ്ഞാൽ സിസ്റ്റം ടാങ്ക് അല്ലേ? ആ, ഇതൊക്കെ സിസ്റ്റം ടാങ്ക് ആണ്. ഇത് 21 സിസ്റ്റം ടാങ്ക് ഉണ്ട് ഞങ്ങൾക്ക് ഇവിടെ. ഇത് അപ്പോൾ ഇതിന് എന്ത് ചിലവോളം വന്നിട്ടുണ്ട് ഇത്രയും ചെയ്തെടുക്കുന്നതിന്? സിസ്റ്റം ടാങ്ക് ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം കോസ്റ്റ്ലി ആണ്. പിന്നെ നമ്മൾ ചെയ്യുന്നത് പോലെ ഇരിക്കും. എനിക്കിത് ഒരു ടാങ്കിന് ഞാൻ 1500-2000 രൂപയ്ക്ക് അകത്ത് ഒരു ടാങ്കിന് എനിക്ക് എക്സ്പെൻസ് വരുന്നുണ്ട് ഇതിനകത്ത്. ഓക്കെ, അപ്പോൾ അത് ഞാൻ പറഞ്ഞു, നമ്മൾ നമുക്ക് അതിൻ്റെ കോസ്റ്റ് കുറച്ചും ചെയ്യാം, ഇനിയും കോസ്റ്റ് കൂട്ടിയും ചെയ്യാം. ഇത് ബ്രോ തന്നെ ചെയ്യാറോ അതോ മറ്റാരെങ്കിലും കൊണ്ട് ചെയ്യാം? ഇത് 100% വർക്ക് ഞാൻ തന്നെയാണ് ചെയ്തത്. ഇത് മീൻസ് സ്റ്റാൻഡിൻ്റെ വർക്ക് ഞാനല്ല ചെയ്തത്, ഗ്ലാസ് കട്ട് ചെയ്തത് ഞാനല്ല. ഗ്ലാസ് ഒട്ടിക്കുന്നത് മുതൽ ഈ ടാങ്കിൻ്റെ മൊത്തം സെറ്റപ്പും ഈ പ്ലംബിങ്ങിൻ്റെയും വയറിങ്ങിൻ്റെയും ബാക്കി എല്ലാ സെറ്റപ്പും ഞാൻ തന്നെയാണ് ചെയ്തത്. ഇപ്പോഴത്തെ കണ്ടീഷൻ നമുക്കൊരു ഫിഷിനെ ഫാമിംഗ് ചെയ്യാനായിട്ട് സിസ്റ്റം ടാങ്ക് എന്ന് പറയുന്ന ഒരു സിസ്റ്റം ആവശ്യമുണ്ടോ? അത് നല്ല ക്വസ്റ്റ്യൻ ആണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളെ ടൈം പോലെ ഇരിക്കും. സമയമുള്ള ഒരാൾക്ക് സിസ്റ്റം ടാങ്കിൻ്റെ ആവശ്യമില്ല. സമയമില്ലാത്ത ഒരാൾക്ക് വാട്ടർ ചേഞ്ച് ഈസി ആക്കാനായിട്ട് സിസ്റ്റം ടാങ്ക് എപ്പോഴും നല്ലതാണ്. കാരണം ഈ 21 ടാങ്ക് എനിക്ക് മാക്സിമം ഒരു 1/2 മണിക്കൂർ മതി ഇത്രയും ടാങ്കിൻ്റെ വാട്ടർ ചേഞ്ച് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. പക്ഷേ അല്ലാണ്ട് നമ്മൾ സൈഫൺ പമ്പ് യൂസ് ചെയ്തൊക്കെ ചെയ്യുകയാണെങ്കിൽ മിനിമം നമുക്ക് 1-2 മണിക്കൂർ ആവശ്യം വരും. തീർച്ചയായിട്ടും. അതെ, അപ്പോൾ നമുക്ക് വാട്ടർ ചേഞ്ച് 1/2 മണിക്കൂറും വേണ്ട, 1/2 മണിക്കൂറിനുള്ളിൽ 15 മിനിറ്റ് നമുക്ക് ജസ്റ്റ് ഇതൊന്ന് തുറന്ന് വിടുന്ന മെനക്കേട് മാത്രമേ ഉള്ളൂ. ബാക്കി വാട്ടർ റീഫില്ലിംഗ് ഒക്കെ ഓട്ടോമാറ്റിക് ആണ് ഇവിടെ. നെഗറ്റീവ് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ ഗ്ലാസ്സിന് കയ്യിലെടുത്ത് കഴുകി വൃത്തിയാക്കി വെക്കാൻ പറ്റത്തില്ല. ഇത് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്ലാസ്സാണ് നമ്മൾ, അതുകൊണ്ട് അത് നടക്കത്തില്ല. പിന്നെ ചെറിയ നെഗറ്റീവ് വരുന്നത് നമ്മുടെ ഈ ഗ്രാവൽ സെറാമിക് റിംഗ് നമ്മൾ കോട്ടിംഗ് ചെയ്തിട്ടുണ്ട്, അതിനുള്ളിൽ വേസ്റ്റ് കുറച്ച് കിടക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്, അമോണിയ കണ്ടന്റ് കൂടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പം നമ്മൾ പ്രോപ്പർ വാട്ടർ ചേഞ്ച്, അതായത് സിസ്റ്റം ടാങ്ക് ചെയ്തിട്ട് വാട്ടർ എപ്പോഴും ക്ലിസ്റ്റർ ക്ലിയർ ആയിരിക്കും. അപ്പം നമ്മൾ പ്രോപ്പറായിട്ട് വാട്ടർ ചേഞ്ച് നമ്മൾ എന്നാലും നമ്മൾ കൊടുക്കണം. ഒരു 2 ദിവസത്തിലൊരിക്കലും മിനിമം നമ്മൾ വാട്ടർ ചേഞ്ച് ഒരു 30%-40% മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഫിഷിന് അത് ബാധകമാവും. അപ്പോൾ അജുവിൻ്റെ കോൺടാക്ട് വിവരങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ, ബൈ ബൈ.